الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. أشهد أن لا إله إلا الله وحده لا شريك له الحق المبين، وأشهد أن محمدا عبده ورسوله الذي أدى الأمانة ونصح الأمة وجاهد في الله حق الجهاد، صلى الله عليه وسلم وعلى آله وأصحابه أجمعين. أما بعد، اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. قال تعالى: يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة، أصحاب الجنة هم الفائزون. يا رب همان الله ستي بشواسي غلي سهودر انماري سهودري غلي الله سبحانه وتعالى يودي بدغلوم بلكغلوم ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി, മുവഹ്ഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണമെന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രേഷ്ഠമായ ചില ദിവസങ്ങൾ ഒത്തുവന്നിരിക്കുകയാണ്. അതിലൊന്ന്, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച യൗമുൽ ജുമുഅ. രണ്ടാമത്തേത് അയ്യാമു തശ്രീഖിന്റെ നാളുകളാണ്, മുസ്ലിമീങ്ങളുടെ ആഘോഷ ദിവസങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ദിവസങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനയിലെ ടെന്റുകളിലേക്ക് പറഞ്ഞയച്ചു. എല്ലാ ടെന്റുകളിലും പോയി എല്ലാവരോടും പറയണം. എന്താണ് പറയേണ്ടത്? ഇന്നമാഹിയ അയ്യാമു അഖ്ലിൻ വശുർബിൻ വദിക്രില്ലാഹ്. ഇത് തിന്നുവാനുള്ള ദിവസമാണ്, കുടിക്കുവാനുള്ള ദിവസമാണ്, വദിക്രില്ലാഹ് അല്ലാഹുവിനെ ഓർക്കാനുമുള്ള ദിവസമാണ്. അപ്പോൾ ആഹ്ലാദിക്കുവാൻ, തിന്നുവാൻ, കുടിക്കുവാൻ പറഞ്ഞു. അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുവാനും പറഞ്ഞു. അതാണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്: എണ്ണപ്പെട്ട ആ ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിനങ്ങളിൽ അയ്യാമു തശ്രീഖിന്റെ നാളുകളിൽ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക. അല്ലാഹുവിനെ ഓർക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. പിന്നീട് അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ എന്ന അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഹബ്ബുൽ കലാമി ഇലല്ലാ എന്ന് പറഞ്ഞ ആ ദിക്റുകളും ധാരാളമായി നമ്മൾ വർദ്ധിപ്പിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൗമുൻ നഹറിന്റെ ദിവസം, ബലി വരുന്നാൾ ദിവസം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുന്നിൽ തടിച്ചുകൂടിയ സ്വഹാബത്തിനോട് ചോദിച്ചു: അയ്യു യൗമിൻ ഹാദാ, ഇതേതാണ് ദിവസം? സ്വഹാബത്ത് പറഞ്ഞു: അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനുമാണ് അറിയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അല്പം മൗനമായി നിന്നു. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് അറിയാത്ത മറ്റൊരു പുതിയ പേര് ഈ ദിവസത്തിന് അല്ലാഹുവിന്റെ റസൂൽ നൽകുമെന്ന്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു: അലൈസ യൗമൻ നഹർ, ഇത് യൗമുൻ നഹർ അല്ലേ? സഹാബത്ത് പറഞ്ഞു: വലാ യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത ചോദ്യം: അയ്യു ഷഹ്രിൻ ഹാദാ, ഇതേതാണ് മാസം? സ്വഹാബത്ത് പറഞ്ഞു: അല്ലാഹു വറസൂലുഹു അഅലം, ഫസകത ഹത്താ ദനന്ന അന്നഹു യുസമ്മീഹി ബിഗൈരി ഇസ്മിഹി. അള്ളാഹുവിന്റെ റസൂൽ ഈ മാസത്തിന് വേറൊരു പേര് നൽകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു: അലൈസ ദുൽഹിജ്ജ, ഇത് ദുൽഹിജ്ജ മാസമല്ലേ? സ്വഹാബത്ത് പറഞ്ഞു: ബലാ യാ റസൂലല്ലാഹ്. വീണ്ടും റസൂല് ചോദിച്ചു: അയ്യു ബലദിൻ ഹാദാ, ഇതേതാണ് രാജ്യം, ഇതേതാണ് നാട്? സ്വഹാബത്ത് പറഞ്ഞു: അല്ലാഹു വറസൂലുഹു അഅലം,
അല്ലാഹുവിനും റസൂലിനുമാണ് അറിയുന്നത്. സഹാബത്തിന് അറിയാഞ്ഞിട്ടല്ല, മറിച്ച് സഹാബത്ത് പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു പേര് നൽകുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലൈസൽ ബൽദ, ഇത് നമ്മുടെ ആ രാജ്യമല്ലേ? ഇത് നമ്മുടെ മക്കയല്ലേ? മസ്ജിദുൽ ഹറം ഉൾക്കൊള്ളുന്ന പ്രദേശമല്ലേ? സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതെ അല്ലാഹുവിന്റെ റസൂലേ. എങ്കിൽ പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ അറിയുക, ഇന്ന ദിമാഅകും വഅംവാലകും വഅഅറാദകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ വഫീ ബലദികും ഹാദാ. എങ്കിൽ അറിയണം സത്യവിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ ധനം, നിങ്ങളുടെ അഭിമാനം ഈ മഹത്തായ മാസത്തിൽ, ഈ മഹത്തായ ദിവസത്തിൽ, ഈ മഹത്തായ രാജ്യത്ത് നിങ്ങൾ എത്രമാത്രം ഈ രാജ്യത്തിനും ഈ ദിവസത്തിനും ഈ മാസത്തിനും പവിത്രത കൽപ്പിക്കുന്നുണ്ടോ, അതുപോലെ പവിത്രമാണ് ഖിയാമത്ത് നാൾ വരെ നിങ്ങളുടെ അഭിമാനം. അതുകൊണ്ട് അലാ ഇന്നകും സതൽഖൗന റബ്ബകും ഫയസ്അലുകും അൻ അഅമാലികും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും. അതുകൊണ്ട് സഹാബത്തെ, ലാ തർജിഉ ബഅദി ദുല്ലാല യദ്രിബു ബഅദുകും റിഖാബ ബഅദിൻ, എനിക്ക് ശേഷം നിങ്ങൾ പിഴച്ചു പോവരുതേ. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന്റെ കഴുത്ത് വെട്ടുന്ന, പരസ്പരം പോരടിക്കുന്ന, പരസ്പരം തമ്മിലടിക്കുന്ന ആളുകളായി, ഭിന്നതയുടെ ആളുകളായി സഹാബത്തെ നിങ്ങൾ മാറരുത്. ഏകോദര സഹോദരങ്ങളായി മുസ്ലിമീങ്ങൾ കഴിയണം. അവരുടെ രക്തത്തിനും ധനത്തിനും അവരുടെ അഭിമാനത്തിനും പവിത്രതയുണ്ട്. മസ്ജിദ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബലിപെരുന്നാൾ ദിവസങ്ങൾ, അയ്യാമു തശ്രീഖിന്റെ നാളുകൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കേണ്ടത് ഇസ്ലാമികമായ ഈ ഒരു സാഹോദര്യമാണ്. ആ സാഹോദര്യത്തെ ഊട്ടി ഉറപ്പിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അത്വഹിബുൽ ജന്ന, താങ്കൾ സ്വർഗം ഇഷ്ടപ്പെടുന്നുണ്ടോ, സ്വർഗത്തിൽ പോവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഫഅഹിബ്ബ ലിഅഖീക മാ തുഹിബ്ബു ലിനഫ്സിക, നീ നിനക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത്, നിന്റെ ശരീരത്തിന്, നിന്റെ ആത്മാവിന്, നിന്റെ മനസ്സിന്, നിന്റെ കുടുംബത്തിൽ, നിന്റെ സമ്പത്തിൽ, നിന്റെ അഭിമാനത്തിൽ നീ എന്താണോ ഇഷ്ടപ്പെടുന്നത്, അതേപോലെ തത്തുല്യമായി നിന്റെ സഹോദരനും ഇഷ്ടപ്പെടുക. കാരണം നിന്റെ സഹോദരൻ നിന്നിൽ നിന്ന് വേറിട്ട ഒന്നല്ല, കജസദിൻ വാഹിദിൻ, ഒറ്റ ശരീരമാണ്. നീ നിനക്ക് ആഗ്രഹിക്കുന്നത് നിന്റെ അയൽവാസിക്ക്, നിന്റെ സുഹൃത്തിന്, നിന്റെ കൂട്ടുകാരന്, നിന്റെ അടുത്തിരിക്കുന്ന ആൾക്ക്, നിന്റെ ഓഫീസിൽ നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക്, എല്ലാവർക്കും നീ നിനക്കെന്താണോ ആഗ്രഹിക്കുന്നത് അത് നൽകണം. മറ്റൊരു റിവായത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ അഹബ്ബ അൻ യുസഹസഹ അനിൽ നാരി വയദ്ഖുൽ അൽജന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫല്യതി ഇലൻ നാസ് അല്ലദി യുഹിബ്ബു മാ യുത ഇലൈഹി, നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതേപോലെ തിരിച്ച് നിങ്ങൾ അങ്ങോട്ടും പെരുമാറണം. ഇങ്ങോട്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ തിരിച്ചു നൽകണം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുക്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, നിങ്ങളിൽ ഒരാൾ തനിക്കെന്താണോ ഇഷ്ടപ്പെടുന്നത് അത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടാത്ത കാലത്തോളം നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ലാ യബ്ലുഗു അബ്ദുൻ ഹഖീഖത്തൽ ഈമാൻ ഹത്താ യുഹിബ്ബ ലിന്നാസി മാ യുഹിബ്ബു ലിനഫ്സിഹി മിനൽ ഖൈർ, ഒരടിമയും ഈമാനിന്റെ ഹഖീഖത്തിലേക്ക് എത്തുന്നില്ല, ഈമാനിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നില്ല, അഥവാ സത്യവിശ്വാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് അയാൾ എത്തുന്നില്ല. ഏതുവരെ തനിക്ക് താൻ ഇഷ്ടപ്പെടുന്ന ഖൈറാത്തുകൾ തൻ്റെ സഹോദരനും ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതുവരെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ്, അല്ലാഹുവിന്റെ അടിമകളാണ്, ഒരു ഉമ്മയുടെ ഉപ്പയുടെ മക്കളാണ്. യാ അയ്യുഹന്നാസ്
إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير മനുഷ്യരെ നിങ്ങളെല്ലാവരും ഒരു ഉമ്മയുടെ ഉപ്പയുടെ മക്കളാണ്. നിങ്ങൾ വേറെ വേറെ നാട്ടുകാരും ഭാഷക്കാരും ഒക്കെ ആക്കിയത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഏകോദര സഹോദരങ്ങളായി ഒരു ഉമ്മയുടെ ഉപ്പയുടെ മക്കളായി നാം കഴിയുക, പരസ്പരം സ്നേഹിക്കുക. ഈ ബലിപെരുന്നാളിൻ്റെ സന്ദേശമായി നാം അത് ഉൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله فان احسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. സത്യവിശ്വാസികൾ തമ്മിലുള്ള പരസ്പര സാഹോദര്യം ശക്തമായി നിൽക്കുവാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, അത് ശ്രദ്ധിച്ചാൽ തന്നെ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള സാഹോദര്യം ശക്തമായി നിലനിൽക്കും. അതിലൊന്ന്, തൻ്റെ സഹോദരനോട് ഒരു നിലക്കും അസൂയ വെച്ച് പുലർത്താതെ മറ്റൊരാൾക്ക് ലഭിക്കുന്ന ന്യാമത്തുകളോട് ഒരിക്കലും മനസ്സിൽ പ്രയാസം തോന്നാതെ അതിൽ വർദ്ധനവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റആ അഹദുക്കും മിൻ അഖീഹി മാ യുഅജിബുഹു ഫലിയദ്ഉ ലഹു ബിൽ ബറക. നിങ്ങളിൽ ആരെങ്കിലും തൻ്റെ സഹോദരനിൽ തനിക്ക് അത്ഭുതമുണ്ടാക്കുന്ന, ആശ്ചര്യമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കണ്ടാൽ അതെങ്ങനെയെങ്കിലും നീങ്ങിപ്പോവട്ടെ എന്ന് ആഗ്രഹിക്കുകയല്ല, മനസ്സിൽ അസൂയ തോന്നുകയല്ല, മറിച്ച് അത് നിലനിൽക്കുക മാത്രമല്ല, ഫലിയദുഉ ലഹു ബിൽ ബറക, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്നാണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതിൽ വർധനവുണ്ടാവട്ടെ എന്നാണ് ആഗ്രഹിക്കേണ്ടത്. കുറഞ്ഞു പോകട്ടെയോ അല്ലെങ്കിൽ നീങ്ങിപ്പോകട്ടെ എന്നല്ല വിചാരിക്കേണ്ടത് എന്നാണ്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലോ അസൂയപ്പെട്ടാൽ ഭയങ്കരമായ ഷെറാണ്. ആ ഷെറ് വ്യക്തികളെ, സമൂഹത്തെ, കുടുംബത്തെ, രാഷ്ട്രത്തെ എല്ലാം ബാധിക്കുന്ന ഷെറാണ് അസൂയ എന്നുള്ളത്. എത്രയെത്ര രക്തച്ചൊരിച്ചിലുകളും യുദ്ധങ്ങളുമാണ് അസൂയ കാരണമുണ്ടായിട്ടുള്ളത്. വലിയ ശാപമാണത്. അതുകൊണ്ട് അസൂയ ഇല്ലാതിരിക്കുക, ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അപ്പോൾ ഒരു സാഹോദര്യ ബന്ധമുണ്ടാകും. രണ്ടാമത്തേത്, തൻ്റെ സഹോദരൻ്റെ അഭാവത്തിൽ പോലും ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദഅവത്തുൽ മർഇൽ മുസ്ലിമി മുസ്തജാബത്തുൻ ലി അഖീഹി ബിളഹരിൽ ഗൈബി ഇൻദ റസിഹി മലക്കുൻ മുവക്കൽ. തൻ്റെ സഹോദരൻ്റെ അഭാവത്തിൽ ആ സഹോദരന് വേണ്ടി നടത്തപ്പെടുന്ന ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. അവൻ്റെ തലയുടെ ഭാഗത്ത് അല്ലാഹു ഏൽപ്പിച്ച ഒരു പ്രത്യേക മലക്ക് അവിടെ ഉണ്ടാകുമെന്നാണ്. കുല്ലമ ദഅലി അഖീഹി മിനൽ ഖൈർ യഖൂലുൽ മലക്കു ആമീൻ വലക ബിമിസ്ലിൻ. എപ്പോഴെല്ലാം നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുന്നുവോ അപ്പോഴൊക്കെ മലക്ക് പറയും, ആമീൻ, നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ. ഒരു മലക്കിൻ്റെ ഷഫാഅത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്യും. തൻ്റെ സഹോദരൻ്റെ അഭാവത്തിൽ ആ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കൽ, അതാണ് യഥാർത്ഥ സ്നേഹം, അതാണ് യഥാർത്ഥ മഹബ്ബത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തേത്, നമ്മുടെ സഹോദരനെ ഏതെങ്കിലും നിലക്ക് അപമാനിക്കാനോ കുറച്ച് കാണിക്കാനോ നമ്മുടെ സാന്നിധ്യത്തിൽ വെച്ച് ആരെങ്കിലും ശ്രമിച്ചാൽ അവനെ ബ്ലോക്ക് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റദ്ദ അൻ ഇർദി അഖീ റദ്ദല്ലാഹു വജ്ഹഹു അനിൻ നാര് യൗമൽ ഖിയാമ. ആരാണോ തൻ്റെ സഹോദരൻ്റെ അഭിമാനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, സംരക്ഷിക്കുന്നത്, ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്ന് ആ വ്യക്തിയെ അല്ലാഹു സംരക്ഷിക്കുന്നതാണ്. ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, പരിഹസിക്കരുത്, കുറച്ച് കാണിക്കരുത്, മറിച്ച് ദുആ ചെയ്യണം, നല്ലത് പറയണം, നല്ല വാക്കുകൾ പറയണം. എങ്കിലേ ഇസ്ലാമിക സാഹോദര്യം നിലനിൽക്കുകയുള്ളൂ. അസൂയയും വെറുപ്പും ഇല്ലാതെയാകാനും കറകളഞ്ഞ ഇസ്ലാമിക സാഹോദര്യം നിലനിൽക്കുവാനും ഈ പറയപ്പെട്ട കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقموا الصلاة.